ക്രിസ്മസിന് മുമ്പെങ്കിലും വിജിത്തിനും സംഘത്തിനും നാട്ടിലെത്താൻ കഴിയണേ എന്നായിരുന്നു ബിസ്മയുടെ കുടുംബത്തിൻ്റെ പ്രാർത്ഥന. എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം വിഫലമാവുകയാണെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നൈജീരിയയിലെ കപ്പലിൽ നരകജീവിതം നയിക്കുന്ന വിജിത്തിൻ്റെയും സംഘത്തിൻ്റെയും മോചനം അനന്തമായി നീളുകയാണ്. കാരണം വിജിത് ഉൾപ്പെടെയുള്ള 26 നാവികരുടെ മോചനം എന്ന നിർദ്ദേശം നൈജീരിയ നടക്കില്ലെന്ന് തീർത്തു പറഞ്ഞിരിക്കുകയാണ്. ക്രിസ്മസ് കാലത്തിന് മുൻപ് നാവികരെ മോചിപ്പിക്കുവാൻ കപ്പൽ കമ്പനി ഉൾപ്പെടെ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. 3 മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യൻ നാവികർ ഇപ്പോഴും നൈജീരിയൻ തീരത്ത് കപ്പലിൽ തടവിലാണ്. കൊല്ലത്ത് സ്ത്രീധനത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത വിസ്മയുടെ സഹോദരനാണ് വിജിത്ത്. വിസ്മയ കേസിൽ ഭർത്താവ് കിരൺകുമാർ ജയിലിലാണ്. വിജിത്തിൻ്റെ ഇടപെടലാണ് കിരണിനെ അകത്താക്കിയതെന്നാണ് വസ്തുത. ഇതിനുശേഷമാണ് വിജിത്തും കുടുങ്ങുന്നത്. 23 ഫെബ്രുവരിയാണ് നൈജീരിയൻ പൊതുതെരഞ്ഞെടുപ്പ്. പൊതുതെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാവികരെ പിടികൂടിയ വിഷയം ചർച്ചയായിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ മോഷണശ്രമം തടഞ്ഞുവെന്നത് നേട്ടമായാണ് നൈജീരിയൻ സർക്കാർ ഉയർത്തിക്കാട്ടുന്നത്. അതിനാൽ തന്നെ അവിടെ തെരഞ്ഞെടുപ്പ് കഴിയും വരെ നൈജീരിയയുടെ സമീപനത്തിൽ മാറ്റമുണ്ടാകില്ല. അത് കഴിഞ്ഞു മാറ്റമുണ്ടാകില്ലെന്നാണ് വിലയിരുത്തൽ. എന്നാൽ വിദേശകാര്യ മന്ത്രാലയം ഇടപെടൽ നടത്തുന്നുണ്ട്. ക്രൂഡ് ഓയിൽ മോഷണവും അതിർത്തി ലംഘനവുമാണ് നൈജീരിയൻ സേനാ നാവികർക്കെതിരെ ഉയർത്തിയിരിക്കുന്ന കുറ്റങ്ങൾ. ഇതാണ് കേന്ദ്ര സർക്കാരിന് വിനയായി മാറുന്നത്. OSM മാരിടൈം നോർവേ എന്ന കമ്പനി കീഴിലുള്ള ഹീറോയിക് ഇഡുൻ എന്ന എണ്ണക്കപ്പലിനെതിരെയാണ് ആരോപണങ്ങൾ. കപ്പൽ കമ്പനി നാവികരുടെ മോചനത്തിനായി നൈജീരിയൻ കോടതിയെയും അന്താരാഷ്ട്ര ട്രിബ്യൂണലിനെയും സമീപിച്ചിട്ടുണ്ട്. ക്രിസ്മസ് അവധി കഴിഞ്ഞ് ജനുവരി പകുതിയോടെയാകും കോടതി തുറക്കുക. ഇതിനുശേഷമേ എന്തെങ്കിലും നടക്കാൻ ഇടയുള്ളൂ. 8 ഓഗസ്റ്റിനാണ് നൈജീരിയയിലെ AKPO ടെർമിനലിൽ ക്രൂഡ് ഓയിൽ നിറയ്ക്കാൻ വന്ന കപ്പൽ ക്രൂഡ് ഓയിൽ മോഷണത്തിന് വന്നതെന്ന് സംശയിച്ച് കസ്റ്റഡിയിലെടുത്തത്. ഗിനി തീരത്ത് പിടിയിലായ കപ്പലും നാവികരെയും നൈജീരിയൻ തീരത്തേക്ക് മാറ്റുകയായിരുന്നു. നൈജീരിയൻ നേവിയുടെ നിർദ്ദേശം മറികടന്ന് ഗിനിയിലേക്ക് കടക്കുകയായിരുന്നുവെന്നാണ് കപ്പലിന് വിനയായത്. കപ്പലിലുള്ളവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം വീട്ടിലേക്ക് വിളിക്കാം. ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമല്ല. കടുത്ത നിയന്ത്രണമാണ് ഉള്ളത്. നൈജീരിയയിൽ 2023 ഫെബ്രുവരി 2023 മാർച്ച് മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെ പ്രധാന വിഷയമാണ് ഇന്ത്യൻ നാവികരുടെ അറസ്റ്റ്. ക്രൂഡ് ഓയിൽ മോഷണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പ്രധാന ചർച്ചയാകുന്ന തെരഞ്ഞെടുപ്പിൽ ഇതും വലിയ വിഷയമാണ്. ഇതോടെ ആരു ജയിച്ചാലും നാവികർക്ക് മോചനം എളുപ്പമാകില്ല. നിലവിലെ പ്രസിഡന്റ് മുഹമ്മദ് ബുഹാരിയുടെ പാർട്ടിയായ ഓൾ പ്രോഗ്രസീവ്സ് കോൺഗ്രസ് ഇത് നേട്ടമായി ഉയർത്തിക്കാട്ടുകയാണ്. അതുകൊണ്ടുതന്നെ രാജ്യാന്തര ശ്രദ്ധ നേടിയ നാവികരുടെ അറസ്റ്റിൽ ഉടൻ നടപടികൾ ഉണ്ടായേക്കില്ല. അതുകൊണ്ടുതന്നെ അധികാരത്തിൽ തിരിച്ചെത്തിയാലും ഇന്ത്യൻ നാവികർക്ക് കാര്യങ്ങൾ അനുകൂലമാകില്ല. ക്രൂഡ് ഓയിൽ മോഷണം സജീവമായത് രാജ്യത്തിന് വൻ നഷ്ടമുണ്ടാകുന്നുവെന്ന ആരോപണം വർഷങ്ങളായി നൈജീരിയയിലെ പ്രതിപക്ഷ കക്ഷികൾ ഉയർത്തുന്നതാണ്. അതുകൊണ്ട് പ്രതിപക്ഷം അധികാരത്തിൽ എത്തിയാലും രക്ഷയില്ല. അതായത് നാവികർക്ക് വിചാരണ നേരിടേണ്ടി വരിക തന്നെ ചെയ്യും. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.